സി പി എമ്മിൽ എ കെ ജിക്കു ശേഷമുള്ള ജനനേതാവ് എന്ന പ്രതിച്ഛായ ഉന്നത നേതാക്കൾക്കു പോലും കണ്ണുകടിയുണ്ടാക്കിയ ഒരു സന്ദർഭം എം വി രാഘവൻ ഓർമ്മിച്ചെടുത്തു. കേളുവട്ടിൽ നിന്ന് പറയാൻ മലബാറിൽ നിന്ന് ആദരിക്കുന്ന ഒരു രാഷ്ട്രീയ എടോ രാഘവ, നീ ഇത്രാം തീയതി ഇടാ വടവര ഒരു പരിപാടിയുണ്ട്. നമ്പൂരി പാടാവസ്ഥയിരുന്നു. ഞാൻ പറഞ്ഞത് കോളായി, നീ വരണം. ഞാൻ പറഞ്ഞു ഇ എം എസ് പ്രസംഗിക്കുന്നത് മഹാനായ നേതാവ് ഇ എം എസ് പ്രസംഗിക്കുന്നത് ഞാനെന്തിനാണ്? ഞാനത് നീ വന്നോളാം. ഓ, ഞാൻ പറഞ്ഞ കൽപ്പനയാണ്, ആ കൽപ്പനയാണ്. അങ്ങനെ രണ്ട് തമാശ പറഞ്ഞ് വരിക പോകും. ഞാൻ പറഞ്ഞു ഞാൻ വരാം. ഞാൻ നേരെ സ്റ്റേജിൻ്റെ മുമ്പിലേക്ക് പോയി. ആ അവിടെ കയറാൻ സ്ഥലമുള്ളൂ, സ്റ്റേജിലേക്ക്. അപ്പോൾ കേളുവട്ടം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, നീ ആരോടാ കളിക്കുന്നതെന്ന് മനസ്സിലാവും. ഞാൻ നേരെ അവിടെ വന്ന് കയറാൻ വേറെ വഴിയില്ല സ്റ്റേജിൽ കയറാണെങ്കിൽ. ഞാൻ നേരെ പോയി സ്റ്റേജ് സ്റ്റേജിൽ കയറി ഞാൻ അവിടെ നിന്ന് എന്തിനാ കൊണ്ട് തിരിയുമ്പോൾ ഇയാളെ നോക്കിയാണ്. എന്നിട്ട് ഞാൻ കേളുവട്ടടുത്ത് പോയി. കേളുവട്ടം പറയുന്നത് നിന്നെ അയാളെ നോട്ടോട്ടിട്ടുണ്ട്. ബദൽ രേഖ എന്ന പേരിൽ പ്രസിദ്ധമായ രേഖയാണ് എം വി ആറിന് പാർട്ടിക്ക് പുറത്തേക്ക് വഴി തുറന്നത്. 1985 നവംബറിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എം വി ആർ, ഇ കെ നായനാർ, പുത്തലത്ത് നാരായണൻ, പി വി കുഞ്ഞിക്കണ്ണൻ എന്നിവരാണ് പ്രധാനമായും ബദൽ രേഖയെക്കുറിച്ച് സംസാരിച്ചത്. പിന്നീടുണ്ടായത് നാടകീയ സംഭവ വികാസങ്ങളായിരുന്നു. ബദൽ രേഖ എന്ന് പറഞ്ഞത് ഹൈദരാബാദ് ബദൽ രേഖ, ബദൽ രേഖയൊന്നുമില്ല, എന്ത് ബദൽ രേഖ. ഞാൻ നായനാറ്, കുത്തൽസ് നാരായണൻ, പി വി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ, ഞങ്ങൾ ഈ രേഖ, ഈ രേഖയല്ല ഒരു കുറിപ്പ് ഞാൻ ചെയ്യാറ്. അത് നായനാർക്ക് കൊടുത്തു. നായനാർക്ക് കൊടുത്ത നായനാറെ പ്രേരണയാണ് ഞാനത് ഇതാക്കാറ്. നായനാർ പറഞ്ഞു ഇതിനെ ശക്തിയായിട്ടത് ലീഗ് വർഗീയമൊന്നുമില്ല, ലീഗിനെ നമുക്കാവശ്യം, മുസ്ലിം മൈനോറിറ്റിയുടെ താല്പര്യം ലക്ഷ്യം ലീഗിനെ വേണം എന്ന് നമ്മൾ പറയണം. ഞാൻ പിന്നെ ചെറുപ്പമല്ലേ, ചെറുപ്പത്തിൽ തിളക്കൂണ്ടോ. ഞാൻ പറഞ്ഞു എഴുതാം, എന്തെഴുത് പാർട്ടിയുടെ അഭിപ്രായം തോന്നണം. ഞാൻ പറഞ്ഞു മുസ്ലിം മൈനോറിറ്റിയുടെ താല്പര്യങ്ങൾ രക്ഷിക്കുന്നതിനുള്ള ചില പ്രവർത്തനങ്ങളാണ് ലീഗ് നടത്തുന്നത്. അത് ഇന്ത്യനെ പിടിച്ചു കൊടുക്കാനൊന്നും പോകില്ല, അതുകൊണ്ട് അവരുമായി കഴിക്കുക. യോജിക്കുന്നത് തെറ്റല്ല. ഞാൻ നമ്പൂരിപ്പാടിന് കൊടുത്തു. ഇയാൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലോ പോളിറ്റ് ബ്യൂറോയിലോ പറഞ്ഞത് കൊടുക്കുന്നു, കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊരു ബദൽ രേഖയല്ല. ബദൽ രേഖ എന്ന് പറഞ്ഞാൽ ഈ പരിപാടിക്ക് എല്ലാം ബദലാണുണ്ട്. എന്തു ബദൽ? ഞങ്ങളെ പുറത്താക്കാൻ, നശിപ്പിക്കാൻ നമ്പൂ ഒരുപാട് കണ്ട വിദ്യ. എം വി ആർ ക്ഷീണിതനായിരുന്നതിനാൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിൽ നിന്ന് സ്വയം പിൻവാങ്ങി. എം വി ആറിൻ്റെ നിഴലായി ജീവിച്ച ഭാര്യ ജാനകി സ്വതവേ മിതഭാഷിണിയാണ്. നേരിയ ചിരി മാത്രമായിരുന്നു പല ചോദ്യങ്ങൾക്കും മറുപടി. നമ്മൾ കൂട്ടുകുടുംബത്തിൽ പിന്നെ ജീവിച്ചതാണ്, അതുകൊണ്ട് അങ്ങനെ ആളില്ലാതെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പം സന്തോഷം തന്നെയാണ്. ആളുകളോട് ഓടി വന്ന് നിന്നതാണ് ഇവരെ വീട്ടിൽ. രാഷ്ട്രീയമായിട്ട് സി പി എം എല്ലാവരും എതിരിടാനൊക്കെ വന്നപ്പോൾ എന്തെങ്കിലും ബേജാറൊക്കെ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. എനിക്ക് പറയാനില്ല. പാർട്ടിയിൽ നിന്നും എം വി ആർ പുറത്താക്കപ്പെട്ടതിനു ശേഷം കുടുംബാംഗങ്ങൾ സഹിച്ച യാതനകളെക്കുറിച്ച് മകൾ ഗിരിജ പറഞ്ഞു. അച്ഛൻ നല്ലൊരു അച്ഛനായിരുന്നു, പക്ഷെ അച്ഛന് വളർത്താൻ സമയം കിട്ടിയിട്ടില്ല. നമ്മൾ രണ്ടാളും എങ്ങനെയല്ലോ വളർന്നു എന്ന് പറയാം അല്ലേ.
നോക്കാൻ അച്ഛന് സമയമില്ലല്ലോ, അച്ഛൻ ഫുൾ ടൈം രാഷ്ട്രീയല്ലേ. ഒരുപാട് വിഷമമുണ്ടായിട്ടുണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയത്ത്. എന്താ വെച്ചാൽ അച്ഛൻ പറയുമ്പോൾ തെറ്റ് ചെയ്യാണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ ജനിച്ച പാടാണ്. 86 അച്ഛ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു. വീടെല്ലാം കത്തിക്കുമ്പോൾ കത്തുക എന്നല്ലാണ്ട് ആരും പോയിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇപ്പോഴത്തന്നെ അച്ഛൻ്റെ പെങ്ങളുണ്ട്, അവരെല്ലാം വാതിലടിച്ചിട്ട് അതിൻ്റെ അകത്ത് കൂടി ഒന്നും ചെയ്യുന്നില്ലല്ലോ. പുറത്തുനിന്നാലും വീട് കത്തി ആകില്ല, വീട് അതങ്ങ് കത്തി എന്തെല്ലാം കാര്യങ്ങളാണ്. ഭരണശ്ശേരിയിലെ മേലത്ത് വീട്ടിലേക്ക് വന്നത് യാതൊരു ഗൃഹാതുരത്വവും ഇല്ലാതെയായിരുന്നു. മടങ്ങിയത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഗൃഹാതുരത്വത്തോടെയും. കണ്ണൂരിലെ അത്യപൂർവമായ ഒരു നാട്ടുചികിത്സാ രീതിയെക്കുറിച്ച് സുഹൃത്തും പത്രപ്രവർത്തകനുമായ അൻസൽ പറഞ്ഞിരുന്നു. ശരീരത്തിൽ തൊടുക പോലും ചെയ്യാതെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉളുക്കുണ്ടോ എന്ന് പരിശോധിക്കുന്ന നാട്ടുവൈദ്യം, ഉളുക്കുപിടുത്തം. നേരു പറഞ്ഞാൽ അവിശ്വാസമാണ് തോന്നിയത്. കണ്ടറിയാമല്ലോ, അൻസലിൻ്റെ കൂടെ ചിറക്കൽ കീരാട്ടേക്ക് പോയി. ഉളുക്കുപിടുത്തത്തിൽ വിദഗ്ധകളായ ദേവി, നളിനി, കാർത്യായനി, നളിനി എന്നിവരെ സുഹൃത്ത് ഒരുക്കി നിർത്തിയിരുന്നു. വളരെ ലളിതമാണ് ചികിത്സാരീതി. പരിശോധിക്കുന്ന ആളെ പലകയിൽ ഇരുത്തിയ ശേഷം രണ്ട് ഈർക്കിലുകളോ വാഴക്കൈകളോ അയാളുടെ തലയ്ക്കു മുകളിൽ പിടിക്കുന്നു. അതിലേക്ക് ചികിത്സിക്കുന്നവർക്കു മാത്രം അറിയാവുന്ന പച്ചമരുന്ന് കൈകളിൽ തിരുമ്മി നീരാക്കി ഈർക്കിലിനുമേൽ ഒഴിക്കുന്നു. ശരീരത്തിൽ എവിടെയെങ്കിലും ഉളുക്കുണ്ടെങ്കിൽ ഈർക്കിൽ വളഞ്ഞ് ഒരു വശത്തേക്ക് ചായും. എവിടെയാണെന്ന് ഉളുക്കുണ്ട ഇതിന് ഈർക്കിൽ അടുത്ത് വരും നമുക്ക്. അതന്നെ അതിന് എന്ത് മരുന്ന് കഴിച്ചാലും. എൻ്റെ മോനാണ് ആദ്യം തന്നെ ഞാൻ ഉളുക്ക് പിടിച്ചിട്ട് കൊടുത്ത്. ഇവൻ രണ്ടു ദിവസം പണിക്ക് പോകാണ്ട് നിന്ന് ഗ്യാസുകളിൻ്റെ കമ്പനിയാണ്, NS മുതലാളിൻ്റെ ഗ്യാസിൻ്റെ കമ്പനിയിലവൻ. ഇപ്പം ഇവൻ പോകാതെ കൊണ്ട് പറഞ്ഞ് നീ എന്താ പേരായ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ നടുമൊന്ന് ഉളുക്കി പോയിട്ട് വന്നില്ല. ആരാണ് എനിക്ക് എൻ്റെ അമ്മ ഉളുക്ക് പിടിച്ചിരുന്നത്. എനിക്കും പിടിച്ചു തരുമെന്ന് വെച്ചാൽ അയാൾ മംഗലാരം പോയിട്ട് വന്നിട്ട് കിടക്കേ വരെ കിടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇതായതാണ്. അയാൾ എന്നോട് വന്നിട്ട് എന്നെ പറഞ്ഞ അമ്മയമ്മക്ക് പിടിച്ച എന്താ പിടിച്ചു കൊടുക്കാൻ ഇൻ്റെ പോകും. അയാൾ വന്ന് മൂന്ന് വീട്ടിൽ വരുമ്പോൾ ഗേറ്റ് കിടക്കാൻ കളിയാണ്, കള രണ്ടാളും കൂടി തോള് കാറിൽ വന്ന് തോള് പിടിച്ചിട്ടാണ് കയറ്റീന്. വന്ന് പോകുമ്പോൾ അയാൾ നടന്നിട്ട് പോയി, ശരിക്ക് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പോയി. അത്രത്തോളം നട പുറത്തുനിന്ന് വേദന കൊണ്ട് കയറാൻ കഴിഞ്ഞില്ല. ഈ യാത്രികൻ ഉളുക്കുണ്ടോ എന്ന് പരിശോധിക്കാനായി ഇരുന്നു. ഈർക്കിൽ വടി പോലെ തന്നെ നിൽക്കുന്നു. യാത്രികൻ ക്യാമറ പ്രവർത്തിപ്പിച്ച് ക്യാമറാമാൻ ദേവൻ മഠത്തിലിനെ പലകയിലിരുത്തി. അതാ ഈർക്കിൽ വളഞ്ഞു പൊങ്ങുന്നു. ഉളുക്കുപറ്റിയ സ്ഥലത്ത് അതേ പച്ചമരുന്ന് തേക്കുന്നു. 3 ദിവസങ്ങളായി 3 തവണ ഉളുക്കുപിടുത്തം നടത്തിയാൽ ഉളുക്ക് പമ്പ കടക്കുമെന്നാണ് വിശ്വാസം. തുടർന്നുള്ള 3 ദിവസവും ക്യാമറാമാൻ ചികിത്സക്ക് വിധേയനായി. ഇപ്പോൾ ഉളുക്കു മാറിയെന്ന് ദേവൻ പറയുന്നു. രണ്ട് ഈർക്കിളിയും ഒരേ നീളത്തിൽ മുറിക്കണം. ഒന്ന് ചെറുതും വലുതാകാൻ പാടില്ല, രണ്ടും ഒരേ നീളത്തിൽ മുറിച്ചെടുക്കുക. അത് രണ്ട് ഈർക്കിളി അടുപ്പിച്ചിട്ട് പിടിച്ചാൽ ഇങ്ങനെ ദൂരം വിട്ട് ഉളുക്കുണ്ടെങ്കിൽ പാഞ്ഞും വരും. നമ്മളടുത്ത ഒരാളുണ്ട്, അയാൾ ബില്ലിൽ പണിക്ക് പോയിട്ട് മരമെടുക്കുമ്പോൾ ഉളുക്കി പോയിട്ട് അയാൾ പാപ്പിനെ ശരി തടാൻ വേണ്ടി പോകുമായിരുന്നു. പിറ്റേന്ന് ഉളുക്കിന് പണിക്ക് പോകാണ്ട് തടാൻ വേണ്ടി പോകുമ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങൾ തടാനൊന്നും വേണ്ട, നിങ്ങൾ ദേവിയെ ചിന്നിട്ട് പോയിട്ട് ഉളുക്ക് പിടിച്ചു, നിങ്ങൾ അവിടെ പോയി നോക്കുന്നതാണ്. അയാൾ വന്ന് ഉളുക്ക് പിടിച്ച് പിറ്റേന്ന് അയാൾ പണിക്ക് പോയി. പിന്നെ അയാൾ എന്ത് ആ വീട്ടിൽ എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വരിക. അന്നേരം എൻ്റെ വീട്ടുകാർ എൻ്റെ മക്കൾ പറയുമോ, അമ്മ ഡോക്ടറായില്ല, അവൻ ഡോക്ടറല്ല, മതി ഇതൊരു പലാണ് നമുക്ക്, ഇത് ഡോക്ടറായില്ല, നമുക്കതൊരു പുണ്യാന്ന്. എപ്പോഴത്തേക്ക് ഒരാൾക്ക് ഇത് പൈസ കൊടുത്തിട്ട് ഓരോരുത്തർക്കെല്ലാം ഡോക്ടർ എടുത്ത് കാണിച്ചിട്ട് വരെ മാറാതൊരു മംഗലാരം. ഏതാണ് ഉളുക്കു സംഹാരിയായ ഈ ഔഷധ സസ്യം? അത്ഭുതം ഇപ്പോഴും അടങ്ങിയിട്ടില്ല.